हलो वेलकम बैक टू जियास रेसिपीज। अब इन वीडियो विपिंग क्रीमे डीटेल वीडियो आदे वीडियो ना लेंथी अब ना स्टिफाइट बीटे अब ना पेरफेक्ट ऐसिंग वीडियो का अद कंप्लीट मात्रे नमक पेरफेक्ट विपिंग क्रीम बीट कहू। अब सऊदी अरेबिया अवेलेबल ना स्टिफाइट किपिंग क्रीमे यानि परिचय पड़ा मिलाक गोल्ड विपिंग क्रीम इति साधारण बकाल सूपर मार्केट लिखी। अब ईर विपिंग क्रीमे डीटेल वीडियो अदाय विपिंग क्रीम फस्ट नामेव सूक्षित वेम अदारण फ्रिडि ऐटों मे सूक्षित वे फ्रिडि मगलतट्टुब फ्रीसलो फ्रिडि ऐटों मे वेम इत सूक्षित वे फ्रीसर वोड़ी ना बीटे समयत पिरी नाशाईपुर अद फ्रिडि मगल ऐसी वे नेक्स्ट नाम कट इंब चर हॉल्स इटे कट्टे बाकी भाग नाईट सेलो टाप्प वे एयर कड़का विधति सेलो टाप्पे बाकी विपिंग क्रीम नमुक फ्रीसर फ्रिड्जिल फ्रिड्जि मगल ऐसी सूक्षित वे नेक्स्ट नम्बे बौल बौल अब ब्लेड्स रूम नाईट तणुपच्चर और फ्रीसर और अंजा मणिकूर् वे वे तणुपान अल बौल ब्लेड्स वेलती अंशंपल अदान प्रत्येक श्रद्धि പിന്നെ ഈ ഒരു ക്രീം എന്ന് പറഞ്ഞത് നമ്മൾ ഒരു 5-6 മണിക്കൂർ ഈ ഒരു കേക്ക് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ മെൽറ്റ് ആയി പോകേ അതുപോലെ തന്നെ ക്രീം ലൂസ് ആയി പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല ട്ടോ അതാണ് ഈ ഒരു ക്രീമിന്റെ ഒരു പ്രത്യേകത ഞാൻ സൗദി അറേബ്യയിൽ വന്നതിനു ശേഷം ഒരുപാട് വിപ്പിംഗ് ക്രീംസ് അതുപോലെ തന്നെ വിപ്പിംഗ് പൗഡേഴ്സ് ഒക്കെ ട്രൈ ചെയ്തു നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് ഈ ഒരു മിലാക്ക് ഗോൾഡിന്റെ വിപ്പിംഗ് ക്രീമിന് നല്ലൊരു റിസൾട്ട് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതാ ഇതുപോലെയാണ് ഹോൾസ് ഇട്ട് बौलसलोड़ वाले लूसी आईटे कंसिस्टेंसी आदल क्रीमी कंसिस्टेंसी वे और तीम आई कीटे नेट बीटे कदल लूसईपुर क्रीम बीटे नस्ट लो स्पीडिलिट्स वे फस्ट बीटे लो स्पीडिल ओर डयरक्षन बीटे क्रीम तीनुस स्पीड कूटीट अगर कूटिकूटी हई स्पीडिल वे इटे नाम बीटे ईर क्रीम बीटे समय नालर मिनिटे या मोबाइल टाइम वैचा ईर टाइम करक्ट टाइम पर बीटर ऑफा समय टाइम उल्पेटी आगे बीटिंग टाइम मैं नालर मिनिटे ഞാൻ കുറച്ച് സമയത്തെ ബീറ്റർ ഒക്കെ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു കാരണം സൈഡ്സിലുള്ള ക്രീംസ് ഒക്കെ നടുഭാഗത്തേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ബീറ്റർ ഓഫ് ആക്കിയിരുന്നു അതുപോലെ തന്നെ ഞാൻ ആ സമയത്തെ ടൈമറും ഓഫ് ആക്കിയിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ 4.5 മിനിറ്റിൽ കൂടി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഓവർ ബീറ്റ് ആയി പോകും അപ്പോൾ നമുക്ക് നല്ല പെർഫെക്ഷൻ ആയിട്ട് ഐസിംഗ് ചെയ്യാൻ കഴിയില്ല അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ഒന്നും വരയ്ക്കാൻ കഴിയില്ല മുറിഞ്ഞു മുറിഞ്ഞു പോകും അങ്ങനെ അഥവാ ഓവർ ബീറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ 4.5 മിനിറ്റ് ആവുന്നതിന്റെ മുന്നേ തന്നെ നമ്മൾ ബീറ്റിംഗ് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലൂസി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും പിന്നെ പുറത്തേക്ക് പുറത്തിങ്ങനെ വെക്കും തോറും അത് ലൂസി ആയിട്ട് ഇങ്ങനെ പോകും പിന്നെ ക്രീം വേണ്ട വിധത്തിൽ കേക്കിൽ അങ്ങ് ഒട്ടിപ്പിടിച്ച് നിൽക്കൊന്നുമില്ല സ്റ്റിഫ് ആയിട്ട് നിൽക്കൊന്നുമില്ല പിന്നെ ഇവിടത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞത് ഇപ്പോ അത്യാവശ്യം ചൂടുള്ള കാലാവസ്ഥയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ എസി ഇട്ട റൂമിൽ വെച്ചിട്ട് വേണം ക്രീം ബീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കേക്കിന്റെ മുകളിൽ ഐസിംഗ് ചെയ്യാനും പിന്നെ ഈ ഒരു ക്രീമിൽ നമ്മൾ എക്സ്ട്രാ ഐസിംഗ് ഷുഗർ അല്ലെങ്കിൽ പൗഡർ ഷുഗർ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ വാനില എസൻസ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അത് ചേർത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല
ഇതിപ്പം 4.5 മിനിറ്റ് കൃത്യമായപ്പം തന്നെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. നല്ല സ്റ്റിഫായിട്ട് തന്നെ ഇവിടെ ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിത് നല്ല കറക്റ്റ് മനസ്സിലാക്കാൻ കഴിയും. ഞാനിത് ശക്തിയിൽ ഇങ്ങനെ കൊട്ടി കഴിഞ്ഞാൽ പോലും ഇത് താഴേക്ക് വീഴുന്നില്ല. അപ്പം ആ ബീറ്ററൊക്കെ ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാനിതൊരു സ്പാച്ചുല വെച്ചിട്ടൊന്ന് കോരി കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ സ്പാച്ചുലയിലെടുത്ത് ശക്തിയായിട്ട് തട്ടിയാൽ പോലും താഴേക്ക് വീകരുത്. ഇതായിരിക്കണം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പം നമ്മുടെ ക്രീം ഇവിടെ നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ക്രീം പൈപ്പിംഗ് ബാഗിൽ ആക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാമെന്നുള്ളൂ. അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ക്രീം പൈപ്പിംഗ് ബാഗിൽ എങ്ങനെ നിറയ്ക്കണം എന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കിയ പൈപ്പിംഗ് ബാഗ് എന്ന് പറഞ്ഞത് ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കിയ പൈപ്പിംഗ് ബാഗാണ്. പിന്നെ ഇവിടെ ഇട്ട നോസിൽ 1mm നോസിലാണ്. അപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് പൈപ്പിംഗ് ബാഗ് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറേശ്ശെ ക്രീം ഗ്ലാസ്സിലേക്ക് ആക്കി കൊടുക്കുക. ഇപ്പം ഞാനിവിടെ കുറേശ്ശെ മാത്രം എടുത്ത് കാണിക്കുന്നുള്ളൂ. ജസ്റ്റ് ഒരു ഫ്ലവർ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ഇനി ഈ ക്രീം താഴേക്ക് ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ചൂണ്ട വിരലിൽ ഒന്ന് അങ്ങ് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ഫ്ലവേഴ്സ് ആയാലും പിന്നെ ഐസിങ് ആയാലും ചെയ്തെടുക്കുമ്പം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കുക. 1mm നോസിൽ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണിത്. ഇനി ഒട്ടും തന്നെ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒരേ സ്ഥാനത്ത് നിന്നിട്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴും കിട്ടും ഇതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഫ്ലവർ കിട്ടും. അപ്പോൾ കേക്കിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് 3 ഫ്ലവേഴ്സ് മാത്രമേ ഞാനിവിടെ കാണിക്കുന്നുള്ളൂ. ഇനി ഈ ഫ്ലവേഴ്സിൻ്റെ മുകൾ ഭാഗത്തൊക്കെ വേണമെങ്കിൽ ഒരു ചെറീസോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ചിപ്സോ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടായിരിക്കും. ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാൻ തയ്യാറാക്കുന്നത് കേക്കിൻ്റെ ബോർഡേഴ്സിലൊക്കെ വരയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡെക്കറേഷനാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. പെട്ടെന്ന് ഒട്ടും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ സ്ക്യൂസ് ചെയ്തിട്ട് വലിച്ചെടുത്ത് മുകളിലേക്ക് വലിച്ചെടുത്താൽ മതി. അപ്പം ഇത്രയും ക്രീമൊക്കെ ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ട് പോലും ഇത് ഒട്ടും തന്നെ മെൽറ്റായി പോയിട്ടില്ല. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അറിയിക്കാം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.